എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഗണിത ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കളികൾ ഇഷ്ടമാണോ? ഏതൊക്കെ കളികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട് അല്ലേ? നിങ്ങൾക്കറിയാമോ ഫുട്ബോൾ മത്സരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്കിന്ന് പണ്ട് ഒരു കാലത്ത് നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഒരു ഗണിത വിശേഷങ്ങളിലേക്ക് പോയാലോ? പണ്ട് ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. അപ്പോ അവിടെ 6 കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. 6 കൗണ്ടറുകളിലും ടിക്കറ്റ് വിതരണവും ഉണ്ടായിരുന്നു. അപ്പോ ഓരോ കൗണ്ടറിലും ധാരാളം വരുമാനം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് ഒരു പട്ടികയിൽ നിന്ന് ഏതൊക്കെ കൗണ്ടറിലാണ് എത്രയൊക്കെ തുകകളാണ് വരുമാനം ലഭിച്ചതെന്ന് നോക്കാമോ? നിങ്ങൾ കണ്ടോ, കൗണ്ടർ 1, 2, 3, 4, 5, 6. നമുക്ക് എത്ര കൗണ്ടറുണ്ട്? 6 കൗണ്ടറുണ്ട്. അപ്പൊ ഈ 6 കൗണ്ടറിലായിട്ട് നമുക്ക് 1000 രൂപയുടെ നോട്ടുണ്ട്, 500 രൂപയുടെ നോട്ടുണ്ട്, 100 രൂപയുടെ നോട്ടുണ്ട്, 50 രൂപയുടെ നോട്ടുണ്ട്, 10 രൂപയുടെ ഉണ്ട്, 1 രൂപയുടെ ഉണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇനി 1 രൂപ 1 കൗണ്ടറിൽ 1000 രൂപയുടെ എത്ര നോട്ടാണ് കിട്ടിയിട്ടുള്ളത്? 8. 8 1000 രൂപയുടെ നോട്ടാണ് 1 കൗണ്ടറിൽ കിട്ടിയിട്ടുള്ളത്. 2 കൗണ്ടറിലോ 1000 രൂപയുടെ 8 നോട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 കൗണ്ടറിലോ 1000 രൂപയുടെ 7 നോട്ട് കിട്ടിയിട്ടുണ്ട്. 4 കൗണ്ടറിൽ നോക്കാമോ നമുക്ക്? 1000 രൂപയുടെ എത്ര നോട്ടാണുള്ളത്? 10 നോട്ടാണ് ഉള്ളത്. 5 കൗണ്ടറിലോ 1000 രൂപയുടെ 9 നോട്ട് കിട്ടിയിട്ടുണ്ട്. 6 കൗണ്ടറിലോ 1000 രൂപയുടെ 12 നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കൗണ്ടറിലും 500 രൂപയുടെ എത്ര നോട്ട് കിട്ടിയെന്ന് നോക്കാമോ? 500 രൂപയുടെ 6 നോട്ടാണ് 1 കൗണ്ടറിൽ കിട്ടിയിട്ടുള്ളത്. 500 രൂപയുടെ 5 നോട്ടാണ് 2 കൗണ്ടറിൽ കിട്ടിയിട്ടുള്ളത്. ഇനി 3 കൗണ്ടറിലോ 500 രൂപയുടെ 8 നോട്ട് കിട്ടിയിട്ടുണ്ട്. 4 കൗണ്ടറിലോ 500 രൂപയുടെ 1 നോട്ടും കിട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, 500 രൂപയുടെ 1 നോട്ടും 4 കൗണ്ടറിൽ കിട്ടിയിട്ടില്ല. 5 കൗണ്ടറിലോ 500 രൂപയുടെ 4 നോട്ട് ഉണ്ട്. 6 കൗണ്ടറിലും 500 രൂപയുടെ 1 നോട്ടുമില്ല. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഏത് നോട്ടാണ് പറഞ്ഞിട്ടുള്ളത്? 100 രൂപയുടെ നോട്ട്. 100 രൂപയുടെ നോട്ട് 1 കൗണ്ടറിൽ 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 കൗണ്ടറിലോ 100 രൂപയുടെ 10 നോട്ട് കിട്ടിയിട്ടുണ്ട്. 3 കൗണ്ടറിൽ 100 രൂപയുടെ 12 നോട്ടും കിട്ടിയിട്ടുണ്ട്. 4 കൗണ്ടറിലോ 100 രൂപയുടെ 10 നോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി 5 കൗണ്ടറിൽ നോക്കാം. 5 കൗണ്ടറിൽ 100 രൂപയുടെ 1 നോട്ടും കിട്ടിയിട്ടില്ല. 6 കൗണ്ടറിലോ 6 കൗണ്ടറിലും 100 രൂപയുടെ 1 നോട്ടും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ഏതാണ് നോക്കേണ്ടത്? 50 രൂപയുടെ നോട്ട്. 50 രൂപയുടെ നോട്ട് 1 കൗണ്ടറിൽ 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 കൗണ്ടറിലോ 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. 3 കൗണ്ടറിലോ 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. 4 കൗണ്ടറിലോ 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. 50 രൂപയുടെ നോട്ട് 5 കൗണ്ടറിൽ എത്ര കിട്ടി? 8 എണ്ണം കിട്ടി. ഇനി നമുക്ക് 6 കൗണ്ടറിൽ നോക്കാം. 50 രൂപയുടെ 1 നോട്ടും കിട്ടിയിട്ടില്ല. അടുത്ത് നോക്കാമോ നമുക്ക് 10 രൂപയുടെ എത്ര നോട്ട് കിട്ടിയെന്ന് നോക്കാം. 10 രൂപയുടെ നോട്ട് 1 കൗണ്ടറിൽ 10 എണ്ണം കിട്ടി. 2 കൗണ്ടറിലോ
രണ്ടെണ്ണം കിട്ടി. മൂന്നാമത്തെ കൗണ്ടറിലോ രണ്ടെണ്ണം കിട്ടി. നാലാമത്തെ കൗണ്ടറിലോ 10 രൂപയുടെ 32 നോട്ട് കിട്ടി. അഞ്ചാമത്തെ കൗണ്ടറിലോ 10 രൂപയുടെ 12 നോട്ട് കിട്ടി. 10 രൂപയുടെ 5 നോട്ടാണ് നമുക്ക് ആറാമത്തെ കൗണ്ടറിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് 1 രൂപയുടെ കിട്ടിയിട്ടുണ്ടോ നോക്കാം. ആ ഒന്നാമത്തെ കൗണ്ടറിൽ 1 രൂപയുടെ 1 നോട്ടും കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കൗണ്ടറിലോ 5 നോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. മൂന്നാമത്തെ കൗണ്ടറിലോ 5 നോട്ട് കിട്ടിയിട്ടുണ്ട്. നാലാമത്തെ കൗണ്ടറിലും 5 നോട്ട് കിട്ടിയിട്ടുണ്ട്. അഞ്ചാമത്തെ കൗണ്ടറിലോ 5 കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആറാമത്തെ കൗണ്ടറിലോ 1 രൂപയുടെ 1 നോട്ടും കിട്ടിയിട്ടില്ല. നമുക്കിനി ഓരോ കൗണ്ടറിലും എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം. ഒന്നാമത്തെ കൗണ്ടറിൽ 1000 രൂപയുടെ 8 നോട്ട് കിട്ടിയില്ലേ. അപ്പോ 1000 × 8 എത്ര രൂപയാണ്? 8000 രൂപ. അത് കഴിഞ്ഞ് നമുക്ക് 500 രൂപയുടെ നോട്ടുകളുടെ എണ്ണം നോക്കാം. 500 രൂപയുടെ 6 നോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ എത്രയായിരിക്കും? 500 × 6 = 3000 രൂപ. മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് 100 രൂപയുടെ 10 നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 100 × 10 എത്രയാ? 1000 രൂപ. 50 രൂപയുടെ നോട്ട് നോക്കാം. 50 രൂപയുടെ 6 നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. 50 × 6 = 300 രൂപ. അടുത്ത് 10 രൂപയുടെ നോട്ട്. 10 രൂപയുടെ നോട്ട് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോ 10 × 10 എത്രയാണ്? 100 രൂപ. ഇനി നമുക്ക് ഈ കിട്ടിയ തുകകളെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കൂട്ടി നോക്കാം. അപ്പോ നമുക്ക് ഒന്നാമത്തെ കൗണ്ടറിൽ എത്ര രൂപയാണ് കിട്ടിയത്? 12400 രൂപ. 12400 രൂപ ഒന്നാമത്തെ കൗണ്ടറിൽ നമുക്ക് ആകെ കിട്ടിയത് 12400 രൂപ. ഇനി നമുക്ക് രണ്ടാമത്തെ കൗണ്ടറിൽ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 1000ത്തിന്റെ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത്? 1000ത്തിന്റെ 8 നോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1000 × 8 എത്രയാണ്? 8000 രൂപയാണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് 500 രൂപ. 500 രൂപയുടെ എത്ര നോട്ടുകൾ? 5 നോട്ടുകൾ. അപ്പോ 500 × 5 എത്രയാണ്? 2500. 100 രൂപയുടെ നോട്ടുകൾ നോക്കാം. 100 രൂപയുടെ 10 നോട്ടുകളാണ് നമുക്ക് രണ്ടാമത്തെ കൗണ്ടറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോ 100 × 10 എത്രയാണ്? 1000. അത് കഴിഞ്ഞ് 50 രൂപ. 50 രൂപയുടെ 10 നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ 50 × 10 എത്രയാണ്? 500 രൂപ. ഇനി നമുക്ക് 10 രൂപയുടെ എത്ര നോട്ടുകളാണ് രണ്ടാമത്തെ കൗണ്ടറിൽ കിട്ടിയിട്ടുള്ളത്? 2 നോട്ട്. അപ്പോ 10 × 2 എത്ര? 20. നമുക്കിനി അവസാനം 1 രൂപയുടെ എത്ര നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്? 5. അപ്പോ 1 × 5 എത്ര? 5. നമുക്ക് എത്രയാണ് ഇവിടെ കൂട്ടി കിട്ടിയത്? 12025 രൂപ. എത്രയാണ്? 12025 രൂപ. ഇനി നമുക്ക് മൂന്നാമത്തെ കൗണ്ടറിൽ എത്ര കിട്ടിയെന്ന് നോക്കാം. മൂന്നാമത്തെ കൗണ്ടറിൽ 1000 രൂപയുടെ 7 നോട്ടുകളാണ് കിട്ടിയത്. അപ്പോ 1000 × 7 എത്രയാണ്? 7000. ഇനി നമുക്ക് 500 രൂപയുടെ 8 നോട്ടുകൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 500 × 8. അപ്പോ എത്രയാണ്? 4000 രൂപ. 100 രൂപയുടെ 12 നോട്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 100 രൂപയുടെ എത്ര നോട്ടുകളാണ് മൂന്നാമത്തെ കൗണ്ടറിൽ? 12 എണ്ണം. അപ്പോ 100 × 12 എത്രയാണ്? 1200 രൂപ. ഇനി 50 രൂപയുടെ നോട്ടുകൾ നോക്കാം. 50 രൂപയുടെ 6 നോട്ടുകളാണ് മൂന്നാമത്തെ കൗണ്ടറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോ 50 × 6 എത്രയാണ്? 300 രൂപ. ഇനി നമുക്ക് 10 രൂപയുടെ നോക്കാം. 10 രൂപയുടെ 2 നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ 10 × 2 എത്രയാണ്? 20. 1 രൂപയുടെ നോട്ടുകൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 5 എണ്ണം.
ഏതൊക്കെ സംഖ്യകളാണെന്ന് നോക്കാം. 12,400 രൂപ,
12,000 രൂപ 11,825 രൂപ 11,525 രൂപ 12,050 രൂപ ഇത്രയും രൂപയാണ് നമുക്ക് ഓരോ കൗണ്ടറിലും ലഭിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ഓരോ കൗണ്ടറിലും ലഭിച്ച തുകകൾ നമ്മൾ കണ്ടല്ലോ. നമുക്കിനി ഈ സംഖ്യകളെ തന്നെ സ്ഥാനവില അനുസരിച്ച് മാറ്റി എഴുതി നോക്കാമോ? ആദ്യം നമുക്ക് സംഖ്യകളെ പരിചയപ്പെടാം. 12,400 12,025 12,525 11,825 11,525 12,050 ഇതെല്ലാം അഞ്ചക്ക സംഖ്യകളാണ്. മനസ്സിലായോ? ഇതെല്ലാം അഞ്ചക്ക സംഖ്യകളാണ്. അപ്പോ ഈ സംഖ്യകളെ സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതിയിരിക്കുന്നത് 1-ന്റെ സ്ഥാനം, 10-ന്റെ സ്ഥാനം, 100-ന്റെ സ്ഥാനം, 1,000-ന്റെ സ്ഥാനം, 10,000-ന്റെ സ്ഥാനം. മനസ്സിലായല്ലോ. ഇനി ഈ 12,400 1-ന്റെ സ്ഥാനത്ത് ഏത് വരും? 0 1-ന്റെ സ്ഥാനത്ത് വരുന്നത്. 1-ന്റെ സ്ഥാനത്ത് 0 വരുന്നത്. 10-ന്റെ സ്ഥാനത്തോ? 0. 10-ന്റെ സ്ഥാനത്തും 0. 100-ന്റെ സ്ഥാനത്തോ? 4. 100-ന്റെ സ്ഥാനത്ത് 4. 1,000-ന്റെ സ്ഥാനത്തോ? 2. 10,000-ന്റെ സ്ഥാനത്തോ? 1. ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. 12,025 1-ന്റെ സ്ഥാനത്തെ സംഖ്യ 5. 10-ന്റെ സ്ഥാനത്ത് 2. 100-ന്റെ സ്ഥാനത്ത് 0. 1,000-ന്റെ സ്ഥാനത്ത് 2. 10,000-ന്റെ സ്ഥാനത്ത് 1. അടുത്ത സംഖ്യ ഏതാണ്? 12,525 1-ന്റെ സ്ഥാനത്ത് ഏതാണ്? 5. 10-ന്റെ സ്ഥാനത്തോ? 2. 100-ന്റെ സ്ഥാനത്ത് 5. 1,000-ന്റെ സ്ഥാനത്ത് 2. 10,000-ന്റെ സ്ഥാനത്ത് 1. അപ്പോ 12,525 നമ്മൾ സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതി. അടുത്ത സംഖ്യ ഏതാണ്? 11,825 1-ന്റെ സ്ഥാനത്ത് 5. 10-ന്റെ സ്ഥാനത്തോ? 2. 100-ന്റെ സ്ഥാനത്ത് 8. 1,000-ന്റെ സ്ഥാനത്ത് 1. 10,000-ന്റെ സ്ഥാനത്തോ? 1. അപ്പോ സംഖ്യ ഏതാണ്? 11,825 ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. 11,525 1-ന്റെ സ്ഥാനത്തോ? 5. 10-ന്റെ സ്ഥാനത്ത് 2. 100-ന്റെ സ്ഥാനത്തോ? 5. 1,000-ന്റെ സ്ഥാനത്ത് 1. 10,000-ന്റെ സ്ഥാനത്തോ? 1. സംഖ്യ അപ്പോ എങ്ങനെ വായിക്കും? 11,525 ഇനി അടുത്ത സംഖ്യ ഏതാണ്? 12,050 1-ന്റെ സ്ഥാനത്ത് 0. 10-ന്റെ സ്ഥാനത്ത് 5. 100-ന്റെ സ്ഥാനത്ത് 0. 1,000-ന്റെ സ്ഥാനത്ത് 2. 10,000-ന്റെ സ്ഥാനത്ത് 1. അപ്പോ സംഖ്യ എങ്ങനെ വായിക്കും നമ്മൾ? 12,050 ഈ 6 സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 12,525 എത്രയാണ്? 12,525 ഇനി നമുക്ക് ഈ 6 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കാം. ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 11,525 എത്രയാണ്? 11,525 ക്ലാസ്സിൽ നാം എന്തെല്ലാം പഠിച്ചു? അഞ്ചക്ക സംഖ്യകളെ സ്ഥാനവിലയനുസരിച്ച് പിരിച്ചെഴുതാൻ പഠിച്ചു അല്ലേ? ഇനി ഈ അഞ്ചക്ക സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്, ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് കണ്ടെത്തുന്ന രീതിയും നമ്മൾ മനസ്സിലാക്കി. ഇനി ടീച്ചർ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ സംഖ്യകളൊന്ന് ടീച്ചർ പറയട്ടെ. 11,560 15,300 15,640 12,700 14,525 16,200 ഇത്രയും സംഖ്യകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പിരിച്ചെഴുതണം. കൂടാതെ
ഈ സംഖ്യകളിൽ ചെറിയ സംഖ്യ ഏത് വലിയ സംഖ്യ ഏതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയും സമയം നിങ്ങൾ ഈ ക്ലാസ്സെല്ലാം ശ്രദ്ധിച്ചല്ലോ. ഇനി ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.